ഈ വാക്കൊക്കെ ഇവിടുന്ന് വന്നു എന്നറിഞ്ഞാൽ തന്നെ കുറെ പകല്ലാതാവും. ഹലുവ അറബി പദമാണ്, ചീരണി ഷിരീൻ പേർഷ്യൻ പദമാണ്. ചീരണി ഇറാൻ എന്ന് വന്ന വാക്കാണത്. ചിലരുടെയൊക്കെ വർത്തമാനം കേട്ടാൽ അവര് മാത്രം മതി ലോകത്ത് ഒക്കെ നമ്മൾ കണ്ടെടുക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു സുരേന്ദ്രപടണ്ട് ലാൽ സലാം, സലാം എന്ന വാക്കുണ്ടായത് സിൽമ് എന്ന അറബി വാക്കാണ്, എന്റെ മൂലവാക്ക്. ഇസ്ലാം അതിൽ നിന്നുണ്ടായി, അസ്സലാമു അലൈക്കും അതിൽ നിന്നുണ്ടായി, സലാം അതിൽ നിന്നുണ്ടായി, ലാൽ സലാം, സലാം അറബിയാണ്. ലാല് ഹിന്ദുസ്ഥാനിയാണ്. ഒക്കെ ചേരുമ്പോഴാണ് മനുഷ്യ സംസ്കാരം പൂത്തുലഞ്ഞു നിൽക്കുന്നത്. നല്ലത് ഇവിടുന്ന് കൊടുക്കുക, നല്ല പച്ചക്കറി ഭക്ഷണം. ആരാ ഉണ്ടാക്കാൻ നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ഹിന്ദുക്കൾ ഉണ്ടാക്കട്ടെ. മുസ്ലിങ്ങൾ പച്ചക്കറി കഴിക്കാത്തതുകൊണ്ടല്ല, സാമ്പാർ ഹിന്ദു കുടുംബങ്ങളിൽ ഉണ്ടാക്കിയാൽ. ഞാൻ ഒരുപാട് ആശ്രമങ്ങളിലെ ഭക്ഷണം കഴിച്ചാണ്, നല്ല നല്ല സാമ്പാർ. എന്ന് വെച്ച് ഈ പത്തിരില്ലേ, പത്തിരി അത് വെറുതെ ബാക്കിയുള്ളവരുണ്ടാക്കിയിട്ട് കുഴയാൻ നിൽക്കണ്ട, അത് മുസ്ലിങ്ങൾ ഉണ്ടാക്കട്ടെ. ഇങ്ങനെ നോക്കിയാൽ അപ്പുറം കാണുന്ന പത്തിരി സുതാര്യം ട്രാൻസ്പെറന്റാ, അപ്പുറത്തേക്കുന്ന ആളെ കാണാം. പണ്ടത്തെ ഓടക്കോയിൽ ഉമ്മ ചുട്ടതാണെങ്കിൽ ഇന്നത്തെ ആ നിന്നോടത്തുന്നുള്ള പരത്തലല്ല ഓടക്കോഴ. പിന്നെ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കുന്ന ഒരു സാധനമുണ്ട്, ഒരു വെളുത്ത അപ്പാണത്. എന്തായാലും പറയാ, വട്ടയപ്പാണത്, സൂപ്പർലേറ്റീവ് സാധനമാണ്. എനിക്കത് പലപ്പോഴും കിട്ടിയത് ചർച്ചുകളിൽ പ്രസംഗിക്കാൻ പോയപ്പോഴാണ്. അത് ചില സമയത്ത് അപ്പതുപോലും കള്ളുണ്ടാക്കി അടങ്ങുള്ളൂ എന്നല്ല, കള്ളപ്പം എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊടുക്കാൻ നോക്കണ്ട. പേരറിഞ്ഞില്ലെങ്കിലും സാധനം അറിഞ്ഞല്ലോ, അത് സ്പെഷ്യൽ സാധനമാണ്. വളരെ സോഫ്റ്റ് ആയിരിക്കും, വല്ലാത്ത വെള്ളം നിറയും, വെരി വെരി ടേസ്റ്റി. അത് ഇനി ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൂടി മെനക്കെട്ട് ഉണ്ടാക്കാൻ പോയാൽ നടക്കും, അത് അവരെ തന്നെ ഉണ്ടാക്കട്ടെ. അതെ, ക്രൈസ്തവ സഹോദരങ്ങൾക്ക് വിട്ടുകൊടുക്കുക. ഇങ്ങനെ ചേർന്ന് ജീവിക്കാൻ നമുക്ക് സാധിക്കും, അതാണ് ബഹുസ്വരത, അതാണ് പ്ലൂരലിസം. ഒന്നിച്ച് ജീവിക്കുക, ആ ഒന്നിച്ച് ജീവിച്ച് സ്നേഹം നുകർന്നും പകർന്നും മുന്നോട്ട് പോകുന്ന ശോഭനമായ കാലം എന്നൊന്നുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ എനിക്ക് തന്ന കുറിപ്പ് ഒരു കവിത ചൊല്ലണം എന്നാണ്. ഇത് കവിത ചൊല്ലാൻ പറ്റിയ സമയമാണോ എന്ന് എനിക്കറിയില്ല. ഇനി ഞാനിവിടെ നിന്ന് പോയിട്ട് നിങ്ങളൊരു കാര്യം പറഞ്ഞിട്ട് കേട്ടില്ല എന്ന് തോന്നണ്ട എന്ന് വിചാരിച്ച് ഞാൻ ഒരു വരി ചൊല്ലാം. കിസി മെഹറുബാനെ ആക്കേ, കിസി മെഹറുബാനെ ആക്കേ മേരി ജിന്ദഗി സജാദി, കിസി മെഹറുബാനെ ആക്കേ മേരി ജിന്ദഗി സജാദി. മേരെ ദിൽ കി ധഡ്കനോ മേ, മേരെ ദിൽ കി ധഡ്കനോ മേ നയ്യാർസൂ ജഗാദി, കിസി മെഹറുബാനെ ആക്കേ മേരി ജിന്ദഗി സജാദി, കിസി മെഹറുബാനെ ആക്കേ. ഏതോ ഒരു കാരുണ്യവാൻ വന്ന് മേരി ജിന്ദഗി സജാദി എന്റെ ജീവിതം ഒന്ന് അലങ്കരിച്ചു തന്നു. ആരോ ഒരു കാരുണ്യവാൻ വന്നു. ഇത് ആർക്കും പറയാവുന്ന ഒരവസ്ഥ. ഒരു മനുഷ്യന് ഒരു കാലച്ച കേൾക്കാൻ മനുഷ്യൻ മോഹിക്കുന്ന നേരം വരും. ചിലപ്പോ ആരും വരാതിരിക്കുക. ഈ ആളുകൾ വന്നിട്ട് ബുദ്ധിമുട്ടായി എന്നൊക്കെ പറയുന്നവരോട് ഞാൻ പറയാറുണ്ട്, ഒരാളും വന്നില്ലെങ്കിലോ. ഫോൺ എടുത്തിട്ട് ബുദ്ധിമുട്ടായി എന്ന് പറയുന്നവരോട് ഞാൻ പറയാറുണ്ട്, ഒരു ദിവസം നിങ്ങളുടെ ഫോണിൽ ഒരു ബെല്ലും അടിച്ചില്ലെങ്കിലോ. അങ്ങനെയൊക്കെ വരും മനുഷ്യന്, വരാതിരിക്കട്ടെ, ആരും ഇല്ലാതാവുക. ഈ ലോകത്തെ ഏറ്റവും വലിയ ദുഃഖം എന്താ സുഹൃത്തുക്കളെ? ഒറ്റപ്പെടലാണ്.
ആത്മഹത്യ എങ്ങനെ ഉണ്ടാവുന്നെന്ന് നിങ്ങൾ മനസ്സിലാക്കിയത്? സാമ്പത്തിക പരാധീനത ഉണ്ടോ? നോ, നെവർ. ലോകത്തെവിടെയും ആത്മഹത്യക്ക് കാരണം ഒറ്റപ്പെടലാണ്. സാമ്പത്തിക കഷ്ടപ്പാടിന്റെ ഇടയിൽ ആരെങ്കിലും പോയി താങ്ങിയാലോ, സാരില്ല, നീ അവിടെ നിൽക്കുന്നു, വഴി ഉണ്ടാക്കാം. എന്റെ ഒരു പ്രസംഗമുണ്ട്, കാസർകോട്ട് പെങ്ങന്മാരെ കൂട്ടിയിട്ട് കടലിൽ ചാടിയിട്ട് ആത്മഹത്യ ചെയ്യാൻ പോയി ഗംഗൻ. എങ്ങനെ ആത്മഹത്യക്ക് ഒരുങ്ങിയാലും എന്തെങ്കിലും തടസ്സം ഉണ്ടാവും, കടപ്പുറത്ത് പോവും, മടങ്ങും. ആളുണ്ടാവും, ആൾക്കാരുടെ പോയി കടലിൽ ചാടാൻ കഴിയില്ല. ഒരു ദിവസം ആളില്ലാത്ത സമയം തെരഞ്ഞ് പെങ്ങന്മാരെ കൂട്ടി കയറെടുത്ത് പോയി. പെങ്ങന്മാരെയും തന്റെ ദേഹത്തോട് കൂട്ടിക്കെട്ടി ഗംഗൻ. എന്തിന്? ഞാൻ ഗംഗനോട് ചോദിച്ചു, ഗംഗ പിന്നെ ജീവിച്ചു. ഗംഗന് ഞാനൊരു അവാർഡും കൊടുത്തു കാസർഗോഡ് വെച്ച്. അപ്പൊ ഞാൻ ചോദിച്ചു ഗംഗനോട്, ഗംഗൻ കയറെന്തിനാ കൊണ്ടുപോയെ? മരിച്ചിട്ട് ശവം ഒന്നിച്ചു പൊങ്ങാൻ. കടം, ദാരിദ്ര്യം, അമ്മയുടെ മരണം, ഇതൊക്കെയാണ് ഗംഗനെ പ്രേരിപ്പിച്ച്. ഒരു ദിവസം ചെന്നു ചാടാൻ പോവാ, കയറൊക്കെ കെട്ടി, തോളിലൊരു കയ്യ് വന്ന് വീഴാണ്, അവിടെ നിൽക്ക്. അപ്പൊ ഗംഗൻ കൊതറി, ഞാൻ ചാടും, നിങ്ങൾ ആരാ എന്നെ തടയാൻ? നിങ്ങൾ എന്തിന് വന്നു? മരിക്കാൻ അനുവദിക്കൂ. പിടിച്ചു നിർത്തി ഈ കൈ, അവിടെ നിൽക്ക്. കൊതറി മൽപ്പിടുത്തണ്ടായി. ഗംഗന്റെ വാക്കുകൾ കടം കൊണ്ട് പറഞ്ഞാൽ, അയാൾ ശക്തിമാനായിരുന്നു, അയാൾ എന്നെ കീഴടക്കി. ഒരു ഓട്ടോറിക്ഷ പിടിച്ചു, എന്നെയും പെങ്ങന്മാരെയും എന്റെ വീട്ടിൽ കൊണ്ടുവന്നു. പാളിപ്പോയ ആത്മഹത്യ പിന്നെയും നടത്താനുള്ളൊരു വാസന വരും, അതുകൊണ്ട് രാത്രി ഞാൻ ആത്മഹത്യാശ്രമം പിന്നെയും നടത്തുമോ എന്ന് ആശങ്കപ്പെട്ട ആ മനുഷ്യൻ, എന്റെ ഉമ്മറത്തെനിക്കും എന്റെ പെങ്ങന്മാർക്കും കാവൽ നിന്നു നേരം പുലരുവോളം. പുലരുമ്പോൾ അയാൾ പോയി ചെയ്യരുത് എന്ന് പറഞ്ഞു. ഗംഗൻ രക്ഷപ്പെട്ടു, പോയാളെ പിന്നെ ഒരിക്കലും കണ്ടില്ല. അയാളെ പേര് ബഷീർ എന്നായിരുന്നു. ഗംഗൻ അയാളെ വിളിക്കുന്നത് ബഷീർ പടച്ചവനെന്നാണ്. ബഷീർ പടച്ചവനെ തെരഞ്ഞിട്ട് വെള്ളിയാഴ്ച ജുമഅ നേരങ്ങളിൽ ഞാൻ പോയി നിൽക്കാത്ത പള്ളികൾ കാഞ്ഞങ്ങാട് കാസർഗോഡ് പരിസരത്തില്ല എന്ന് ഗംഗൻ പറഞ്ഞു. എവിടെയോ പള്ളിയിലുണ്ടാവും, എനിക്ക് കാണാൻ പറ്റും, ഒരിക്കലും കണ്ടില്ല. പലതിലും പരസ്യം പോലെ പത്രങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുത്തു ഗംഗൻ. അതിലൊക്കെ ബഷീറിനെ പറ്റി പേര് മാത്രം അദ്ദേഹം എന്ന് പറഞ്ഞിരുന്നു, എന്റെ പേര് ബഷീർ. ബഷീർ ജീവിച്ചിരിപ്പുണ്ടോ? എന്റെ ആ പ്രസംഗം തന്നെ ലക്ഷോപലക്ഷ ആളുകൾ അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടു. അപ്പൊ എന്നോട് ചിലര് പറയും, ബഷീർ എവിടെങ്കിലും ഉണ്ടെങ്കില് സമദാനി സാഹിബിന്റെ പ്രസംഗമൊക്കെ കേട്ടിട്ടെങ്കിലും അദ്ദേഹം വരാതിരിക്കോ, കാണാതിരിക്കോ? പക്ഷെ ഗംഗന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു ബഷീർ. ജീവിതത്തിലേക്ക് കൊണ്ടുവരിക മാത്രമല്ല ബഷീർ ചെയ്തത്, ഇന്ന് ഗംഗൻ അവാർഡ് കൊടുത്തു കാസർഗോഡ് വെച്ച്. എന്തിനാന്നറിയങ്ങള്? ആത്മഹത്യ രക്ഷപ്പെട്ടതിനല്ല, അതിന് അവാർഡ് കൊടുക്കേണ്ട ആള് ബഷീറാണ്. ബഷീർ എവിടെയെന്ന് ആർക്കും അറിയില്ല. ബഷീറിന് കാരുണ്യവാന് അനുഗ്രഹം ചൊരിഞ്ഞു നൽകട്ടെ. ഒരു പ്രാണൻ രക്ഷിക്കുന്നവൻ മുഴുവൻ മനുഷ്യരാശിയുടെയും ജീവൻ രക്ഷിച്ചവനാണ് എന്ന് പറഞ്ഞ ഖുർആന്റെ സൂക്തം അനുസരിച്ച് പ്രവർത്തിച്ച ഒരു ബഷീർ. അങ്ങനെ എല്ലാവരും മതഗ്രന്ഥങ്ങളുടെ പ്രമാണങ്ങൾ നോക്കട്ടെ, അല്ലാതെ മതത്തിന്റെ പേരിൽ വികാരം ഇളകിയിട്ടല്ല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഗംഗനും ഗംഗന്റെ സഹധർമ്മിണിക്കും ഇന്ന് ജോലി. നേരം വെളുത്ത കഞ്ഞിയും പാത്രവും കൊണ്ട് പുറപ്പെടുക. കാഞ്ഞങ്ങാട് ആശുപത്രികളിലൊക്കെ രോഗികൾക്ക് കഞ്ഞി കൊടുക്കുക, അതാണ് ഗംഗന്റെ ജോലി. അതിനാണ് ഗംഗൻ അവാർഡ് കൊടുത്തത് കാസർഗോഡ് ടൗൺ ഹാളില്. ഞാൻ ആ ദിവസം മറക്കൂല. ആത്മഹത്യക്ക് കയറ് കൊടുത്തിട്ട് പെങ്ങന്മാരെ കൂട്ടിക്കൊണ്ടുപോയി ബേക്കൽ. വളരെ സുന്ദരമായ കടപ്പുറാണ്, അവിടെയാണ് മരിക്കാൻ പോയത്. അപ്പൊ അതുകൊണ്ട് കിസി മെഹറുബാനെ ആക്കേ മേരി ജിന്ദഗി സജാദി. ഏതെങ്കിലും ഒരു കാരുണ്യവാൻ വന്ന് എന്റെ ജീവിതത്തെ അലങ്കരിച്ചു. കണ്ടോ? അപ്പൊ അത് പാടാൻ ഈ ലോകത്ത് ആളുണ്ടാവും,
गंगन पाड़ा किसी मेहरुबान ने आके मेरी जिंदगी सजा दी, मेरे दिल की धड़कनों में എന്റെ ഹൃദയത്തിന്റെ തന്ത്രികളിൽ എന്റെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങളിൽ മേരെ ദിൽ കി ധഡ്കനോ മേ നയ്യാറു സൂജഗാദി കിസി മെഹറുബാനേ ആകേ മേരി സിന്ദഗി സജാദി എന്റെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങളിൽ പുതിയ അഭിനിവേശം ഉണർത്തി, പുതിയ പ്രത്യാശ ഉണർത്തി. അത് നമുക്ക് ചെയ്യാൻ കഴിയും. ഒരാളെ ഏത് ഘട്ടം വരെ നമുക്ക് ഉണർത്താൻ കഴിയും? രോഗശയ്യയിൽ അവശനായി കിടക്കുന്നവനെ വാക്കുകൊണ്ട് എഴുന്നേൽപ്പിച്ചിരുത്താൻ കഴിയും. വാക്കുകൊണ്ട് എണീക്ക്, പിടിച്ച് താങ്ങി. സമാശ്വാസമാണ് ഏറ്റവും വലുത്. അതിന് വാക്ക് മതി. നമുക്ക് ഇനിയും അങ്ങനെയുള്ള സ്നേഹഗാഥകൾ ഒരുപാട് തീർക്കേണ്ടതുണ്ട്. ഈ കോവിഡ് കാലത്ത് അതിന് വർദ്ധിച്ച പ്രസക്തിയുണ്ട്. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇക്കിഗായിയുടെ ഈ സംരംഭം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഇത് വളർന്ന് പടർന്ന് വികസിക്കട്ടെ. എല്ലാവർക്കും അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് മഹത്തായ ശോഭനമായ ഭാവി പ്രവർത്തനം ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിച്ചു. താങ്ക് യു സമദാർ സാഹിബ്.